So hello everyone, welcome to Entri app. അപ്പോൾ നമ്മുടെ ഐ ബി പി എസ് ആർ ആർ ബി ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ. ഒന്ന് മുതൽ നാല് ഷിഫ്റ്റ് വരെ ഇന്നത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ചാമത്തെ ഷിഫ്റ്റിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഷിഫ്റ്റ് വീഡിയോയുടെ നാലാമത്തെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് നോക്കിയാൽ മതി. ഒരു യൂസർ അവിടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എഴുപത് മുതൽ 74 വരെയാണ് അഞ്ചാമത്തെ ഷിഫ്റ്റിൻ്റെ അറ്റംപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറ്റംപ്റ്റ് ആ ഒരു റേഞ്ചിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്കിനിയുള്ള എന്താ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ആണ്, ശരിയല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചതൊക്കെ അനാലിസിസ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോ അധികം വലിച്ചു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എന്ത് തന്നെയായാലും ഇത് എൻ്റെ മാത്രം അനാലിസിസ് ആണ്, ഇതൊരിക്കലും ഒരു ഒറിജിനൽ കട്ട് ഓഫ് ആകണമെന്ന് ഒന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ എക്സാമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഓവറോൾ അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി നടന്ന എക്സാംസിൻ്റെ ഒരു പരിവ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 1-ാമത്തെ ഷിഫ്റ്റിലും 2-ാമത്തെ ഷിഫ്റ്റിലും വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ. കാരണം ഭയങ്കര ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ് ആയാലും ക്വാണ്ട് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ 40 out of 40 അറ്റൻഡ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് ആ ഒരു കൂട്ടത്തിൽ. സോ അവരെ ബോദർ ചെയ്യേണ്ട. എന്നിരുന്നാലും ഒരു 70 above ആണ് എന്ത് തന്നെ ആയാലും ഒരു നോർമൽ അറ്റംപ്റ്റ് വന്നിട്ടുള്ളത്. ഇനി തേർഡ് ഷിഫ്റ്റിലേക്കും ഫോർത്ത് ഷിഫ്റ്റിലേക്കും നോക്കുകയാണെങ്കിൽ 69 ഒക്കെ വന്ന കേസുമുണ്ട്, 64 വന്ന കേസുമുണ്ട്, 78 വന്ന കേസുമുണ്ട്. സോ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നുണ്ട് ആ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് 8-ാം തീയതി 3-ാമത്തെയും 4-ാമത്തെ ഷിഫ്റ്റിൽ എഴുതി വരാം. അപ്പോൾ ഇതിലെല്ലാം 78 ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറ്റംപ്റ്റ് ഒരുപാട് താഴെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കട്ട് ഓഫ്. ഇനി ഇന്ന് നടന്ന എക്സാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ആവറേജ് വന്നിരിക്കുന്നത് 70 ആണ്, 67 പോയവരുമുണ്ട്, 80 വന്ന ആൾക്കാരുമുണ്ട്. സോ ദാറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ അവിടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള നോർമലൈസേഷൻ സാധ്യമാണ് എന്ന് പറഞ്ഞ ഒരു വൈഡ് നല്ല രീതിയിലുള്ള നോർമലൈസേഷൻ ഇല്ല. ഡിഫിക്കൾട്ട്, ഈസി സെറ്റ് എന്നില്ലാത്തതുകൊണ്ട്, എല്ലാം ഈസി സെറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും നോർമലൈസേഷൻ നടന്നാൽ മാത്രമായി. ഇനി ഒന്നും നടന്നില്ലെങ്കിലും ഒന്നും വിഷമിക്കാനില്ല. കാരണം എല്ലാ ഷിഫ്റ്റിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്, ഒരേ ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ റോങ് നമ്പർ സീരീസ് വന്നതിൻ്റെയും മിസ്സിംഗ് നമ്പർ സീരീസ് വന്നതിൻ്റെയും മാറ്റമുള്ള ഷിഫ്റ്റുകൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് റോങ് നമ്പർ സീരീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ സമയമെടുത്തത്. പിന്നെ സിംപ്ലിഫിക്കേഷൻ, അപ്പോൾ ഇതൊക്കെ സമയമെടുത്തത് പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണ്. സോ അത് നിങ്ങൾ ആദ്യം അഡ്മയർ ചെയ്യണം. പ്രാക്ടീസിൻ്റെ കുറവെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എക്സാമിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അഥവാ നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൾട്ട് ആയാൽ ഓക്കെ, അത് നോർമലൈസേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് ഇപ്പം നമുക്ക് ടൈം എടുത്തില്ല, നമുക്ക് ടൈം കിട്ടിയില്ല എന്ന് വെച്ച് അതിൻ്റെ നോർമലൈസേഷൻ ഒരിക്കലും അതിനെ ആ ഒരു ഷിഫ്റ്റിനെ അങ്ങനെ വരില്ല. എല്ലാവർക്കും പാടാണെങ്കിൽ മാത്രമാണത് ആ ഒരു ഷിഫ്റ്റ് നോർമലൈസേഷൻ കേസിലേക്ക് വരിക. നോർമലൈസേഷൻ എന്താണെന്നൊക്കെ ചാനലിലെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു നോർമലൈസേഷൻ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത 1% ആണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. സംഭവിച്ചാലായി എന്ന് മാത്രം നിങ്ങൾ കരുതുക. സോ നിങ്ങളുടെ അറ്റംപ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ച് ഒരു 70 to 74 ഇടയ്ക്കായിരിക്കും ഈ ഒരു കട്ട് ഓഫ് വരിക. കേരളത്തിലാണ് ഞാൻ പറയുന്നത്, 70 to 74 ഇടയ്ക്കായിരിക്കും. പിന്നെ ചിലപ്പോൾ 69, 68 അവിടെ വരെ എക്സ്റ്റെൻഡ് ആയിരിക്കാം. ഇതിന് ഈ വെറുതെ ഞാൻ പറയുന്നതല്ല, ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. കാരണം നമ്മുടെ ഐ ബി പി എസ് ആർ ആർ ബി ഓഫീസ് അസിസ്റ്റൻറ്റിന് ഇനി ഒരു മെയിൻ എക്സാം കൂടിയുണ്ട്. അപ്പോൾ ഈ മെയിൻ എക്സാമിൽ നമ്മളിപ്പം ഏറ്റവും ടോപ്പ് അറ്റംപ്റ്റ് കിട്ടിയവരെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരില്ല. കാരണം മെയിൻ എക്സാമിൽ എങ്ങനെ പോയാലും ഒരു 1:5 അല്ലെങ്കിൽ 1:6 കട്ട് ഓഫ് അവിടെ കട്ടിങ് എന്തായാലും വരും. ആറിലൊരാളെ സെലക്ട് ചെയ്യുക, അങ്ങനെ ആ ഒരു രീതിയിലെങ്കിൽ അവർക്ക് കട്ടിങ് വരണമെങ്കിൽ ഇവിടെ അവർ കൂടുതൽ ആൾക്കാരെ പ്രിലിമിനറിയിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ നമുക്കറിയാം ജനറൽ അവയർനെസ്സിലും കറണ്ട് അഫെയറിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ആ ഒരു എക്സാമിന് അവിടെ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യുക. ഇവിടെ സ്കോർ ചെയ്തത് ആരാണ്? ക്വാണ്ടും റീസണിങ്ങും സെറ്റ് കൂടുതൽ സ്കോർ ചെയ്ത ആൾക്കാരാണ്. സോ ക്വാണ്ടിലും റീസണിങ്ങിലും ഒരുമാതിരി പരുവം പിടിച്ച ആൾക്കാരെ അവർക്ക് മനസ്സിലാവും ഒരു ആവറേജ് ലെവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നായിരിക്കും അവർ കട്ട് ചെയ്യുക. അപ്പോൾ അവർക്കൊരു വാസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 68 അവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 68 മുതൽ 80 വരെ മേടിച്ച് സ്കോർ ചെയ്ത ആൾക്കാരെ അവർക്ക് അവരുടെ കയ്യിലുണ്ട്. സോ ദേ ആർ ഇനഫ്, ദേ ആർ പ്രൊഫിഷ്യൻ്റ് ഇനഫ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഇനി അവർക്ക് ചെക്ക് ചെയ്യാനുള്ള എന്താ? കറണ്ട് അഫെയർ,
ജനറൽ അവയർനെസ് ബാങ്കിങ് അവയർനെസ് അതുകൂടാതെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിലൊക്കെ അവർ എക്സ്പേർട്ട് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് ഈ സെക്കൻഡ് ലെവൽ വരിക. സോ ഓഫീസർ സ്കെയിലിനായാലും ഐ ബി പി എസ് ആർ ആർ ബി ഓഫീസർ സ്കെയിലിനായാലും ഈ ഇപ്പോൾ നടന്ന ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ കേസിലായാലും ഈ രീതിയിൽ തന്നെയായിരിക്കും സംഭവിക്കുക. ഓഫീസർ സ്കെയിലിന് നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം, കാരണം അവിടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഫൈനൽ സ്റ്റേജ് കൂടിയുണ്ട്. അപ്പോൾ അവിടെയും അവർക്ക് ഫിൽട്ടറിങ് പോസിബിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മിനിമം നമ്പർ ഓഫ് അറ്റ് കാൻഡിഡേറ്റ്സിനെ അവർക്ക് മെയിൻ എക്സാമിന് വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 68-69 വന്നാൽ ആയി, പിന്നെ കൂടുതലും വരാൻ സാധ്യത 70-74 ഇടയ്ക്കാണ്. ഒരു 72 നമുക്ക് പിടിക്കാം. എന്തായാലും ഇത് ഒറിജിനൽ കട്ട് ഓഫ് അല്ല. ഇനി ഒറിജിനൽ കട്ട് ഓഫ് വരുമ്പോൾ അറിയാം നമ്മൾ പറഞ്ഞത് ശരിയാണോ നമ്മൾ പറഞ്ഞത് തെറ്റാണോ എന്നൊക്കെയുള്ളത്. എന്തായാലും ഒരു 100-100 മുകളിൽ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ച ഒരു അഭിപ്രായത്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു കട്ട് ഓഫ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. സോ ഈ ഒരു കട്ട് ഓഫ് ഇതിനടുത്തെങ്കിലും നിൽക്കുന്നവർ 68-69 ഒക്കെ അറ്റൻഡ് ചെയ്തവർ തീർച്ചയായിട്ടും മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. കാരണം ഇപ്പോഴേ മെയിൻ എക്സാമിന് തയ്യാറെടുത്തില്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് എത്ര ദിവസം കാണും, കൂടി വന്നാൽ 2 സമയം കാണും മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. ആ 2 കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സ്ട്രെസ്സ് കൂട്ടാവുന്ന അല്ലാതെ മറ്റൊരു കാര്യവും ആ 2 കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്യാവശ്യമായിട്ട് ഇപ്പം തന്നെ അത് ചെയ്തു തുടങ്ങണം. അപ്പോൾ മെയിൻ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക, കറണ്ട് അഫെയർ കൂടുതൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ കണ്ടെത്താൻ സാധിക്കും. പിന്നെ അത്യാവശ്യം ബാങ്കിങ് അവയർനെസ്സും ഫൈനാൻഷ്യൽ അവയർനെസ്സും ഒക്കെ അറിഞ്ഞിരിക്കുക ആവശ്യത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുമ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, കാരണം നമുക്കൊന്നും അറിയില്ല എന്നുള്ള തോന്നൽ. ഈവൻ നമ്മളെല്ലാം പഠിച്ചിട്ട് പോയാലും നമുക്കൊന്നും അറിയില്ല എന്നുള്ള തോന്നലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാതെ പോകണം. അപ്പോൾ പിന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ. സോ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ സീരിയസ്നെസ് എങ്കിലും കാണിക്കണ്ടേ. സോ നിങ്ങളിപ്പോൾ തന്നെ മെയിൻ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുക. മെയിൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ചൂസ് ചെയ്യാം. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഇൻ കേരള ടു ഡു ദി ബാങ്ക് കോച്ചിങ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്. 13 പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പേന എടുക്കാതെ സോൾവ് ചെയ്യാനുള്ള പല ക്ലാസ്സുകളും എൻട്രി ആപ്പിൽ ലഭ്യമാണ്. എസ്പെഷ്യലി ഗോൾഡ് ബാച്ചിൽ. ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ ഈ പറയുന്ന ടൈപ്പ് ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല. അവിടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഗോൾഡിൽ കിട്ടുക. നിങ്ങൾ വൺസ് ഒരു ഗോൾഡിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറകോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ മെയിൻ എക്സാം ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെയിൻസ് ഗോൾഡിൻ്റെ പാക്കേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻസ് ഗോൾഡിൽ ചേരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇന്നും നാളേക്കകം ഈ വീഡിയോയുടെ താഴെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പ് നമ്പറിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഉടനെ തന്നെ മെയിൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും. വൺസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഫുൾ പ്രയോജനം നിങ്ങൾക്ക് കിട്ടില്ല. സോ തുടക്കത്തിൽ തൊട്ട് തന്നെ നിങ്ങളതിന് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, ബാങ്കിങ് അവയർനെസ്, ഫൈനാൻഷ്യൽ അവയർനെസ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത്രയും നാളുകൊണ്ട് പഠിക്കുക? അതിനൊരു കൃത്യമായ സ്റ്റഡി പ്ലാനും കൃത്യമായ സ്ട്രാറ്റജിയും കൃത്യമായ മെൻറ്ററിങ്ങും ആവശ്യമുള്ളൊരു സംഗതിയാണ് മെയിൻ എക്സാം. അതുകൊണ്ടാണ് പറയുന്നത് ആരും ഒട്ടും മടി വിചാരിക്കാതെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് വാട്സാപ്പിൽ കമൻ്റ് ഇടുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ലാഭത്തിലുള്ള ഒരു പ്രൈസിനായിരിക്കും ഈ ഒരു മെയിൻ എക്സാമിന് നിങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി വരിക. നിങ്ങൾ ആ പൈസയെ പറ്റി ആലോചിക്കാതെ നിങ്ങൾ വൺസ് ഈ മെയിൻ എക്സാം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ബാങ്കറാണ്. നിങ്ങൾ ഗ്രാമീൺ ബാങ്കിലൊരു എംപ്ലോയി ആയിട്ടാണ് പോകുന്നത്. സോ ഇപ്പം മുടക്കുന്നതൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് യുവർ എക്സ്പെൻസ്. അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്തിലേക്കുള്ള? ജോലിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ സുഖമല്ലേ? സോ ആ രീതിയിൽ മാത്രം ചിന്തിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇതല്ല നിങ്ങളുടെ അവസാനം, അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ എക്സാം അല്ല ഇത്. ഇനിയും അവസരങ്ങൾ കിടപ്പുണ്ട്. അവസരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ബി പോസിറ്റീവ്. അതേപോലെ തന്നെ വരുന്ന എക്സാമിന്, നമുക്കിപ്പം ഈ ഒരു എക്സാമിന് ഇൻ കേസ് അറ്റംപ്റ്റ് കുറഞ്ഞു പോയി, അടുത്ത എക്സാമിന് നമ്മൾ അതിനും മികച്ച രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല അറ്റംപ്റ്റ് നേടാൻ സാധിക്കണം. സോ അങ്ങനെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾ ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാവുകയുള്ളൂ. സോ ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ബോഡി ലാംഗ്വേജിലും മെൻറ്റാലിറ്റിയിലും മൈൻഡ്സെറ്റിലും എല്ലാം വന്നാലേ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ആസ്പിറൻ്റ് എന്ന് നിങ്ങളെ വിളിക്കാനായിട്ട് സാധിക്കൂ. സോ ബി ആൻ ആസ്പിറൻ്റ്, സ്റ്റേ പോസിറ്റീവ് ഓൾവേസ് ആൻഡ് പ്രിപ്പയർ ഫോർ ഓൾ ദി അപ്കമിങ് ബാങ്കിങ് എക്സാമിനേഷൻ. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.